ആർ ബി ജെ സി ബി ടി 2 എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. ആർ ബി ജെ സി ബി ടി 1 റിസൾട്ട് വന്നതോടൊപ്പം തന്നെ സി ബി ടി 2 എക്സാം ഡേറ്റും ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും തന്നെ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു എക്സാമാണ് NTPC എക്സാം. എല്ലാവരും പരസ്പരം എപ്പോഴും ആശങ്കയോടുകൂടി ചോദിക്കുന്ന ഒരു ക്വസ്റ്റനാണ് എന്നാണ് NTPC എക്സാം അല്ലേ. അപ്പോൾ നമുക്ക് RRB JEE CBT 2 നടക്കുന്നത് August 28 മുതൽ September 1 വരെയായിരിക്കും. അതിനുശേഷം മാത്രമേ RRB NTPC എക്സാം ഉണ്ടാവൂ എന്ന് നമുക്ക് അനുമാനിക്കാം. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു 1.5 മാസത്തോളം നമുക്ക് പഠിക്കാനായിട്ട് കിട്ടും അല്ലേ. പഠിച്ചു തുടങ്ങിയവർക്കും ഇനി പഠിക്കാനിരിക്കുന്നവർക്കുമായിട്ട് വളരെ എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്ലാസ്സുകളായിരിക്കും എൻ്റെ ചാനലിലുണ്ടാവുക. കൂടാതെ RRB JEE SSC കേരള PSC VO എക്സാംസ് എല്ലാം ഓരോ ഒന്നിനു പിറകെ നന്നായി വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അതിലെല്ലാം റീസണിങ് സെക്ഷൻ ഉണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ മെൻ്റൽ എബിലിറ്റി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് റീസണിങ് സെക്ഷൻ ഉണ്ടാവുക. നമുക്ക് ഒരുപാട് തിങ്ക് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമൊന്നും ഉണ്ടാകാറില്ല. ഒരുപാട് ഇക്വേഷൻസ് കാണാതെ പഠിക്കുകയോ ഒരുപാട് ടെക്സ്റ്റ് ബുക്കുകൾ സെർച്ച് ചെയ്യേണ്ടതായ ആവശ്യമോ ഒന്നുമില്ല. നമുക്കൊന്ന് ജസ്റ്റ് തിങ്ക് ചെയ്താൽ കിട്ടാവുന്ന ആൻസർ ക്വസ്റ്റ്യൻസാണ് അതിലുണ്ടാവുക. നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണിത്. റീസണിങ് സെക്ഷനിലെ ക്വസ്റ്റ്യൻസിനെ എങ്ങനെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ ക്ലാസ്സുകളിൽ ഞാൻ കൂടുതലായി ഉൾപ്പെടുത്തുന്നത്. RRB JEE റിസൾട്ട് വന്നു, അതിൽ കിട്ടാത്തവരൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം RRB JEE പ്രിപ്പയർ ചെയ്തിട്ടുള്ളവർക്ക് RRB NTPC എക്സാം വളരെ ഈസി ആയിരിക്കും. RRB NTPC എക്സാമിൻ്റെ സിലബസൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയത്തില്ലാത്തവരുടെ അറിവിലേക്കായി ഈ വീഡിയോയുടെ അവസാനം ഞാൻ സിലബസ് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. റീസണിങ് സെക്ഷനിൽ എല്ലാവർക്കും RRB NTPC മാർക്ക് അറിയാമല്ലോ. 100 മാർക്കാണ് ടോട്ടൽ. റീസണിങ് 30, മാത്സ് 30, GK 40. 40 എന്ന് പറയുമ്പോൾ അതിൽ ഹിസ്റ്ററി, പൊളിറ്റി, ജോഗ്രഫി എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ളതാണ് GK. റീസണിങ് സെക്ഷനിൽ നിന്നുള്ള 30 മാർക്കിൽ 30 മാർക്ക് നമുക്ക് വളരെ ഈസിയായി സ്കോർ ചെയ്യാൻ പറ്റുന്ന മാർക്കാണ്. ഇനിയും ശ്രമിച്ചാൽ മതി. ഇനിയും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ കണ്ട് ഞാൻ തരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുകയാണെങ്കിൽ ആ ടോപ്പിക് ഓക്കെ ആയിക്കോളും. ആ സെക്ഷനെ കുറിച്ച് പിന്നെ ഒരു ഡൗട്ടിൻ്റെ ആവശ്യമില്ല. നാളെ മുതൽ NTPC ക്ലാസ്സുകൾ തുടർച്ചയായി ഉണ്ടായിരിക്കുന്നതാണ്. ക്ലാസ്സുകളോടൊപ്പം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസും ഉണ്ടായിരിക്കുന്നതായിരിക്കും. കൂടാതെ സെൻട്രൽ ഗവൺമെന്റിനെയും കേരള ഗവൺമെന്റിനെയും ബാങ്ക് മേഖലയിലെയും പുതിയ പുതിയ ജോബ് നോട്ടിഫിക്കേഷൻസ് വളരെ വേഗത്തിൽ നിങ്ങളിലേക്ക് ഈ ചാനലിലൂടെ എത്തിക്കുന്നതായിരിക്കും. NTPC ക്ലാസ്സുകൾ തുടർച്ചയായി ലഭിക്കുവാനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിനും ജോബ് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിനുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കാണുന്ന ആ കുഞ്ഞു ബെല്ലൈറ്റം കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ തന്നെ അത് നോട്ടിഫിക്കേഷൻസായി നിങ്ങൾക്ക് എത്തുകയുള്ളൂ. നിങ്ങളുടെ പ്രോത്സാഹനമാണ് എൻ്റെ വിജയം. നിങ്ങളുടെ എല്ലാവരെയും പ്രോത്സാഹനം ഉണ്ടാവുമെന്നുള്ള വിശ്വാസത്തോടുകൂടി ഞാൻ മുന്നോട്ട് പോവുകയാണ്. നിങ്ങളുടെ സപ്പോർട്ട് അതാണ് എൻ്റെ വിജയം. താങ്ക് യു ഓൾ.